ഞാൻ ഉറക്കപ്പിച്ചിലാണ്, ഉറക്കം എണീറ്റ് വന്നേ പേരുപണി ആയിട്ടേ ഉള്ളൂ. അപ്പോ ഓ ചറഞ്ഞിരിക്കുക മയിലുമൊക്കെ, കാക്കകൾ വളഞ്ഞിട്ടേ ചെമ്മയിൽ പീലി ഇരിക്കുന്നുണ്ടോ? പീലി അല്ലാതെ വാല് പൊക്കിയതാണ്. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കാര്യം നമ്മുടെ ഡോഗിന്റെ അപ്ഡേഷൻ ഒരുപാട് പേര് ചോദിച്ചു, അതറിയാൻ വേണ്ടി ചിലപ്പോൾ മാത്രം. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആൻഡ് ബോ, മീറ്റ്സ് അഷമസ് ആൻ. ദേ നമ്മുടെ ബോ ഇല്ല, പകരം ഇന്ന് നമ്മളൊരു മയിലെ ഉണ്ട്, മയിലെ നോക്കാൻ പോവാണ് ഗായ്സ്. ഹലോ ഗായ്സ്, ഇന്ന് ഒരു ഇൻസ്റ്റന്റ് വീഡിയോ ഉണ്ട്, പെട്ടെന്ന് വന്ന വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മളൊരു പട്ടിയെ കണ്ടിരുന്നു, അവൻ പിന്നെ വന്നിട്ടില്ല ഗായ്സ്. അവനെ ഞാനും വെയിറ്റ് ചെയ്യാണ്, അവൻ്റെ അപ്ഡേഷൻ ഞാൻ തരാം. എന്തായാലും അവനെ ഞാൻ തപ്പുന്നുണ്ട്. അപ്പോൾ ഇന്നൊരാൾ വന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട്, അത് പക്ഷേ സ്ട്രേഡോക്സ് ഒന്നും അല്ല കേട്ടോ. ആണ് ദോ നിൽക്കുന്നുണ്ടോ? ദോ പോകുന്നുണ്ടോ? അങ്ങോട്ട് പോയി കേട്ടോ, മയിലാണ് ഗായ്സ്. ദോ പോകുന്നുണ്ടോ? മയിലാണ്. അപ്പോൾ അതിന് ഇവിടെ അരിയിട്ട് കൊടുത്തപ്പോൾ തന്നെ അതിന് തിന്ന തിന്നോ ഇല്ലയോ നമുക്ക് നോക്കാം. മണം പിടിക്കുന്നു ഗായ്സ്, എടുത്തവിടെ മണം പിടിക്കാൻ മണം കിട്ടി. അപ്പോ എന്തോടാ ഒരു പുതിയ മണം, എന്തോരം മണം. ായത് തന്നെ ഇതിനെയൊന്നും കയറി വന്നു കഴിഞ്ഞാൽ ഓട്ടിക്കാനും പറ്റത്തില്ല, വളർത്താനും പറ്റത്തില്ല. പിടിച്ച് പിന്നെ എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നത്. കവറിന്റെ കിലുക്കൊക്കെ കേൾക്കുമ്പോൾ ഓടുന്നുണ്ടോ? പേടിച്ചു കേട്ടോ, കവറിന്റെ കിലുക്കൊക്കെ കേൾക്കുമ്പോൾ പേടിക്കുന്നു. കവർ അമ്മ അവിടെ നിന്ന് കവറ് നനക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അത് പേടിയാണ്. ഇല്ല ആയിട്ട് ലാഗിലോട്ട് പോയി സന്ധി, ഇവിടെ നിന്നോണ്ട് തന്നെ അങ്ങോട്ട് പോയി ഗായ്സ്. ആക്ച്വലി ഗായ്സ്, നമ്മൾ അന്നൊരു സ്ട്രേ ഡോഗിനെ കാണിച്ചായിരുന്നു, ഒരു വൈറ്റ്. ആക്ച്വലി അവൻ പിന്നെ വന്നിട്ടില്ല കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. പിന്നീട് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം അതേ സമയം ഞാൻ ചെന്ന് നോക്കും, പക്ഷേ അവനെ കണ്ടിട്ടില്ല ഗായ്സ്. അവനെ തിരക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അപ്പുറത്ത് അക്കരെ സൈഡിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സാധനത്തെ കാണുമെന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന്മാർ എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ അവന്മാർ നമ്മളെ അറിയിക്കും. അപ്പോൾ എന്തായാലും പോയി നമ്മളവനെ എടുക്കുക. കാര്യം അവനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അഡോപ്ഷനൊക്കെ ഒരുപാട് പേര് ചോദിച്ചു വീഡിയോ കണ്ടിട്ട്. പക്ഷെ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് കേട്ടോ ഇങ്ങനെ സ്ട്രേ ഡോഗ്സിനെയൊക്കെ വളർത്താനായിട്ട്. ചിലപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ടായിരിക്കും. പക്ഷേ എനിക്കും അവനെ വളർത്തണമെന്നുണ്ട്. അവൻ ഇണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇനി അടുത്ത വട്ടം വരുവാണെങ്കിൽ എന്തായാലും അവനെ നല്ല രീതിയിൽ കണക്കാൻ നോക്കും, ഇവിടെ ഹോൾഡ് ചെയ്യാൻ നോക്കും എന്തായാലും. പക്ഷെ അവൻ വന്നില്ല ഗായ്സ്, ഇനി വരുമോ ഇല്ലയോ എന്ന് അറിയത്തുമില്ല. എന്തായാലും അവനെ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അതിൻ്റെ അപ്ഡേഷൻ, ഒരുപാട് പേര് എല്ലാ വീഡിയോസിലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനെ നമ്മൾ മാക്സിമം അന്വേഷിക്കും, അവൻ വരുമോ എന്ന് നോക്കും. ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം വേറെ എവിടെയെല്ലാം കണങ്ങി തിരിഞ്ഞ് നിൽക്കുകയായിരിക്കും, വീണ്ടും വരും എന്തായാലും. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വന്നു അടുപ്പിച്ച്, പിന്നീട് ആ ലാസ്റ്റ് വീഡിയോ എടുത്തതിൻ്റെ അന്ന് കഴിഞ്ഞിട്ട് പിന്നെ വന്നില്ല. അന്ന് ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ അവൻ വന്നിട്ടില്ല. അന്ന് അവിടെയാണ് കിടന്നത്, പിറ്റേന്ന് പോയതാണ് അളിയൻ. പിന്നെ അവനെ കണ്ടിട്ടില്ല. ഇപ്പോൾ രണ്ട് ദിവസമായി, രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. സോ ഇന്ന് വരുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ രണ്ടു മൂന്നിടത്ത് പറഞ്ഞിട്ടുകൂടി ഉണ്ട്, എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ പറയണേന്നുള്ളത്. അങ്ങനെ ഇന്ന് രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വേറൊരാൾ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് കിടന്ന് വരുന്നു, മാസ് കാണിച്ച് മയിലാണ് കേട്ടോ സ്ഥിരം വരുന്ന ഇടയ്ക്ക്. സാറിന് ആമയിലാണ് വരുന്നത്, പക്ഷേ ഇത്തവണ വന്നതൊരു പെൺമയിലാണ്. അപ്പോൾ അത് വന്നിട്ട് നേരെ നടന്ന ഞങ്ങൾ അടുക്കള സൈഡിലോട്ടാണ് വന്നത്. സൈഡിലോട്ട് വന്നപ്പോഴത്തേന് ഇത്തിരി നെല്ല് അരി അവിടെ കിടന്ന് അരി എടുത്ത് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ അത് തിന്നത്ത് ആൺമേൽ തിന്നത്തില്ലായിരുന്നു, അത് നമ്മൾ ആരും ഇല്ലേലും ഒന്നും തിന്നത്തുള്ളൂ, അല്ലാതെ തിന്നത്തൊന്നും ഇല്ല. പക്ഷേ ഈ ഇതാണെങ്കിൽ ഒന്ന് കഴിച്ചു, അവിടെ നിന്ന് കഴിച്ചു, നമ്മളെല്ലാം ഇരുന്നിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്ന് പേടിയൊന്നും ഇല്ലാത്തതായിരിക്കും. അവിടെ അമ്പലത്തിലോ അമ്പലത്തിൽ ഇപ്പോൾ ഒരുപാട് മയിലുകൾ ഇവിടെ വരുന്നുണ്ട്. അമ്പലത്തിലും കുറേ എണ്ണ ചേക്കേറുന്നുണ്ട് അക്കരയൊക്കെ ഉള്ളത്.
എൻ്റെ പല ഏരിയയിലും താഴെ ഇവിടെ താഴെ ഒരു സ്ഥലമുണ്ട്, കാട് പോലുണ്ട്. അവിടെ ഒക്കെ താമസം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മയിലിൻ്റെ കരച്ചിലൊക്കെ കേൾക്കായിരുന്നു. ഇതും അവിടെ തന്നെ പറന്ന് കയറി ഗായ്സ്, കാണിച്ച് തരാം. അവിടാണ്ട് ചാടി കയറിയിട്ടുണ്ട്. ഗായ്സ് കാക്കകൾ വളഞ്ഞു ഗായ്സ്, നമ്മുടെ മയിലിനെ കാക്കകൾ വളഞ്ഞിരിക്കുകയായിരുന്നു. ഓ ചെറിഞ്ഞിരിക്കുക മയിൽ, നോക്കെ കാക്കകൾ വളഞ്ഞിട്ടേ. പെമ്മയിൽ പീലി ഇരിക്കുന്നുണ്ടോ? പീലി അല്ല, അത് വാല് പൊക്കിയതാണ്. കാര്യം അപ്പുറത്തൊരു കാക്ക ഇരിക്കുന്നുണ്ടോ? ആ കാക്ക ടെററാക്കിയിട്ട് അതിനെ ഓട്ടിക്കാൻ വേണ്ടി വാല് വെക്കിയതാണ് കേട്ടോ. ഇതിങ്ങനെ കറങ്ങി കറങ്ങി പെയ്യ നടന്ന് ഇവിടെ എല്ലാം കറങ്ങിയിരുന്ന് തിന്നിട്ട് അതങ്ങ് പോവും. ഇത്തവണ എന്തായാലും ചേഞ്ചിന് വേണ്ടി പെമ്മയിലാണ് വന്നേക്കുന്നത്. സാധാരണ എല്ലാത്തവണ ആൺമയിലായിരുന്നു, ഇവിടെ പീലിയൊക്കെ വിരിച്ചിട്ടുണ്ട് ആൺമയിൽ വന്നിട്ട്. ഇതിനാളെ പേടിയൊന്നുമില്ല, മറ്റേ ആളെ പേടിയൊന്നുമില്ലെങ്കിലും ഒരുപാട് അടുത്തോട്ട് വരത്തില്ല. ഇത് പക്ഷേ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേട്ടിട്ട് എൻ്റെ പേടിയില്ല, ഞാൻ എൻ്റെ തൊട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അളിയനൊരു പേടിയില്ല, അളിയൻ കൂളായിട്ട് ഇരിക്കാനാണ് അവിടെ. അളിയനല്ല ചേച്ചി, ചേച്ചിയല്ല പെങ്ങൾ. അതേ പോകുന്നു. കാക്കകൾ വട്ടം കൂടും കേട്ടോ ഇതിനെ കാണുമ്പോഴത്തേനും. ഒരു ആഴ്ച ദയ പോകുന്നു നമ്മുടെ മയിൽ. തൊട്ട് പുറത്തെ കാക്കയുണ്ട്, ഒരു കാക്ക പോയിരിക്കുന്ന വീണ്ടും വരികയാണ്. അത് കാക്ക അതുകൊണ്ട് തുള്ളി തുള്ളി വരുന്നുണ്ടോ കാക്ക? കാണിച്ചു തരാം കേട്ടോ. വീണ്ടും ചറയുകയാണ് മയിൽ, കുടഞ്ഞത് കാക്കയും മയിലും ഫൈറ്റ്. ഗായ്സോ ചറഞ്ഞിരിക്കുകയാണ് മയിൽ കാക്കയുടെ ഇരിക്കെ. അതുകൊണ്ട് കാക്ക മേടിച്ചു പോയി കേട്ടോ. രണ്ട് കുലുകു കുലുക്കുമ്പോഴത്തേനും കാക്ക മേടിച്ചു പോകും. പണ്ട് പൂച്ച ഇതുപോലെ ഓടിക്കായിരുന്നു, പൂച്ച ഇതിനെ ഒന്ന് കളയും. അപ്പോഴത്തേനും പൂച്ച ഇതേ വാലും പൊക്കിയിട്ട് കൊത്താൻ വേണ്ടി ഓടിക്കുമോ കാക്ക ഓടി. ഇങ്ങനെ പോകുന്നിടം വരെ അറിയാം ഇങ്ങനെ കാക്കകൾ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നോണ്ടിരിക്കും ഗൈസ്. ഓ ഗൈസ്, ദേ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാ കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. കണ്ടൻറ് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഉറപ്പില്ല. അതിന് ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും, ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യം നമ്മുടെ ഡോഗിൻ്റെ അപ്ഡേഷൻ ഒരുപാട് പേര് ചോദിച്ചു അതറിയാൻ വേണ്ടി ചിലപ്പം മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യും. കണ്ടൻ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ റീച്ച് കയറത്തില്ല. സോ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ ചിലപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ, അപ്ലോഡ് ചെയ്യില്ലെന്നു പോലും അറിയത്തില്ല. എന്തായാലും സാധനം എടുത്ത് വെച്ചേക്കാം, നമുക്ക് എടുക്കുമ്പോൾ എല്ലാം സെറ്റായിട്ട് തന്നെ വെച്ചേക്കാം. ഇൻട്രോ ഔട്രോ ഒക്കെ പറഞ്ഞിട്ട് സെറ്റായിട്ട് തന്നെ എടുത്ത് വെച്ചേക്കാം. മയിൽ താവണം ഇപ്പോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ ബാക്ക് സൈഡ് ഇരിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ മയിലിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു വയ്ക്കാനോ അടിച്ചു കൊല്ലാനോ നിൽക്കരുത് കേട്ടോ, ഭയങ്കര കേസാണ്. അതിനൊന്നും ചെയ്യരുത്, കേസ് മാത്രമല്ല കഷ്ടം, മയിലല്ലേ അതിൻ്റെ കൊച്ചുങ്ങളൊക്കെ കാണൂടെ. അതുകൊണ്ട് ആരും ഒന്നും ചെയ്യരുത് കേട്ടോ. അതിന് ചെയ്യത്തില്ല എനിക്കറിയാമെങ്കിലും അങ്ങനെയൊക്കെ മനസ്സിലുള്ളവർ ചിലപ്പോൾ പിള്ളേരൊക്കെ മനസ്സിൽ കാണുമോ, മയിലെൻ്റെ വീട്ടിൽ വന്നിരുന്നത് ഇവിടെ ചാക്കിലാക്കി വെക്കായിരുന്നു. അങ്ങനെ ആക്കരുത് കേട്ടോ. അവർ തീറ്റയിട്ട് കൊടുത്ത് തിന്നിട്ട് പൊക്കോളും. അവരെ അങ്ങനെ ഉപദ്രവിക്കാനോ അടിക്കാനോ ഇടിക്കാനോ ഒന്നും ട്രൈ ചെയ്യരുത് കേട്ടോ. അടുത്തൊക്കെ വരുമ്പോഴത്തേനും ഒന്നാമത്തെ കാര്യം കേസാണ്, അകത്തു അതിനെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പുറമെല്ലാം കാണാക്കത്തില്ല. എല്ലാവരും പണിയിട്ടിട്ടുള്ള അറിയാവുന്നതാണ് കാര്യം. വൈൽഡ് അനിമലാണ്, അല്ലെങ്കിൽ എന്താ വൈൽഡായിട്ടാണ്, അനിമലല്ല വൈൽഡ് ബേഡ്. ആ വംശനാശ ഭീഷണി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബേഡ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണോ അവിടെ നിന്ന് വരുന്നതാണോ ഒന്നും അറിയത്തില്ല. ഇപ്പം കുറേ എണ്ണം കൂടുന്നുണ്ട്, പലയിടത്തും ഒരുപാട് മയിലുകളെ കാണുന്നുണ്ട്. പണ്ട് പറഞ്ഞ വരൾച്ചയുടെ സിമ്പിളാണ് മയിലെന്നാണ്. ഒരുപാട് മയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വരൾച്ച വരുമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ചുമ്മാ ആയിരിക്കാം ഉള്ളതായിരിക്കും, അറിയത്തില്ല. അപ്പോൾ ഗായ്സ് നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത് കേട്ടോ മയിലിനെ കണ്ടു കഴിഞ്ഞാൽ. അളി അങ്ങ് പോയിട്ടുണ്ട്, എൻ്റെ കയ്യും കഴിക്കുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ തന്നെ ഫർദർ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസും അപ്പോൾ കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി ഞാൻ ഉറക്കപ്പിച്ചിലാണ്, ഉറക്കമെണീറ്റ് വന്നതാണ്, ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ. മുമ്പ് എണീറ്റായിരുന്നു, എണീറ്റ് ഞാൻ എന്നാലും അവിടെ ഇങ്ങനെ കിടന്നതാണ്, ജസ്റ്റ് കമൻറ്റൊക്കെ വായിച്ച് ഇങ്ങനെ കിടന്നതാണ്. കിടന്നപ്പോഴാണ് പെട്ടെന്ന് അളിയെ വെളിയിലോട്ട് നോക്കിയത്, ഇങ്ങനെ അളിയെ ഇങ്ങനെ നടന്നു വരുന്നു. അങ്ങനെയാണ് ഇറങ്ങി വന്നത്, ഉറക്കം വെച്ചത് മാറിയിട്ടില്ല. ഓക്കെ ഗായ്സ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.